നമസ്കാരം. മുഖാമുഖത്തിൻ്റെ ഇലക്കത്തിൽ ശ്രീ എ വിജയരാഘവൻ, സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം, വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള വലിയ തർക്കം സംസ്ഥാന സർക്കാരും സി പി ഐയും ആയി നിൽക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ശ്രീ ആരിഫ് മുഖാമുഖം താൻ ലക്ഷ്യമിടുന്നത് സി പി എമ്മിനെയാണോ സംസ്ഥാന സർക്കാരിനെയാണോ? സംസ്ഥാന ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റിലെ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതിനെ നയിക്കുന്നത് സ്വാഭാവികമായിട്ടും അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സി പി ഐ എം ആണ്. സി പി ഐ എമ്മും ഇടതുപക്ഷവും പ്രതിനിധാനം ചെയ്യുന്ന ഒരു ബദൽ രാഷ്ട്രീയമുണ്ട്. ആ ബദൽ രാഷ്ട്രീയം നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെയേറെ സാമൂഹ്യ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അത് രാജ്യം നേരിടുന്ന വ്യത്യസ്തമായൊരു കാലത്തെ, അതിൻ്റെ പരിമിതികളെ അതിജീവിക്കാൻ തൊഴിലാളികളും കൃഷിക്കാരും അടങ്ങുന്ന സാധാരണ ജനവിഭാഗത്തിന് സഹായകരമായ ഒന്നാണ്. അപ്പോൾ അവിടെ ഈ പുരോഗമന പക്ഷവും പ്രതിലോമ പക്ഷവും തമ്മിലുള്ള സംവാദ സംഘർഷങ്ങളുണ്ട്. അതിലെ പുരോഗമന പക്ഷം എന്നുള്ള നിലയിൽ ഇടതുപക്ഷത്തോട് വലിയ വിരോധം ഇവിടുത്തെ വലതുപക്ഷ പ്രതിലോമതയ്ക്കുണ്ട്. അതിനെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് ഇപ്പോൾ വാക്കുകളിലും പ്രവൃത്തിയിലും നമ്മുടെ ഗവർണർ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതൊരു രണ്ട് രാഷ്ട്രീയം തമ്മിലുള്ള വീക്ഷണ വ്യത്യാസം. മറുവശത്ത് ബഹുമാനപ്പെട്ട ഗവർണർ രാഷ്ട്രീയം പറയുന്നില്ലല്ലോ. ഈ സി പി എമ്മിൻ്റെയും സി പി എം നേതൃത്വം നൽകുന്ന സർക്കാർ എടുക്കുന്ന സർവകലാശാലകളിൽ അടക്കമെടുക്കുന്ന നിലപാടുകളെയുമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കാനും അവിടെ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയുമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. അത് അതിനെ പ്രതിരോധിക്കുക എന്നൊരു വലിയ ദൗത്യമാണ് സി പി എമ്മിന് മുന്നിലുള്ളത്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഗവർണർ എന്നതിനെ നമ്മൾ ഒരു ഭരണഘടനാ പദവിയാണ്. അങ്ങനെ നമ്മൾ ഇന്ത്യയുടെ ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് ഒരു ഗവർണർ ഉണ്ടാവും എന്ന് ഭരണഘടന പറയുന്നു. ഭരണഘടനാനുസൃതമായിട്ടാണ് ഗവൺമെൻറ് ഗവർണർ പെരുമാറേണ്ടത്. ഗവൺമെൻറ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അവിടെ ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇതുവരെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഉത്തമ താല്പര്യങ്ങളെ പരിരക്ഷിക്കാൻ ഗവൺമെൻറ് എടുക്കുന്ന മുൻകൈയുണ്ട്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നവീകരിക്കാനും മെച്ചപ്പെടുത്താനും ലോകോത്തര നിലവാരത്തിലേക്ക് വളർത്താനുമാണ് LDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിലേക്കുള്ള കുറേ ചുവടുവയ്പ്പുകൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞു. അപ്പോൾ അത് പ്രാവർത്തികമാക്കുക എന്നുള്ളത് സ്വാഭാവികമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. പൊതുവേ ഗവൺമെൻറ് ഒരിക്കലും ഗവർണറുമായി സംവാദങ്ങൾക്കോ തർക്കങ്ങൾക്കോ ഒന്നും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല. അത് കേരളത്തിൻ്റെ പൊതു താല്പര്യത്തിന് ഉതകുന്ന തീരുമാനങ്ങൾ, ഭരണഘടന അനുവദിക്കുന്ന തീരുമാനങ്ങൾ രൂപീകരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. സർവകലാശാലകളിൽ അതിരുവിട്ട രാഷ്ട്രീയം ഈ സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടി അപ്ലൈ ചെയ്യുന്നുവെന്നാണ് ഗവർണർ വളരെ ഡയറക്റ്റായി മുന്നോട്ട് വെക്കുന്ന വിമർശനം. അത് ശരിയാണോ? ഒട്ടും ശരിയല്ല. കാരണം സർവകലാശാലകൾ ഒരു സന്ദർഭത്തിലും അതിരുവിട്ട രാഷ്ട്രീയം എന്ന നിലപാട് സി പി ഐ എമ്മിനില്ല. സർവകലാശാലകൾ എപ്പോഴും അക്കാദമിക് താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം എന്ന നിലപാടാണ് സി പി എമ്മിനുള്ളത് പഠിപ്പിക്കുന്നത്. നിങ്ങളിപ്പോൾ തന്നെ കേരളത്തിലെ സർവകലാശാല വൈസ് ചാൻസലർമാരെ നോക്കൂ. ഇവരാരെങ്കിലും ഏതെങ്കിലും സി പി ഐ എം ബഹുജന സംഘടനകളിലോ സി പി ഐ എം പ്രവർത്തനങ്ങളിലോ നമ്മളാരെയും കണ്ട് പരിചയപ്പെട്ടവരാണോ? അല്ലല്ലോ. അവർ എല്ലാം തന്നെ അക്കാദമിക് ആയി മെച്ചപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ, നമുക്കാർക്കെങ്കിലും അദ്ദേഹത്തെ പരിചയമുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു സി പി എം വേദിയിൽ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. കേരള സർവകലാശാല വൈസ് ചാൻസലർ, ഏതെങ്കിലും സി പി എം വേദിയിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? വൈസ് ചാൻസലർമാരെ ഇപ്പോൾ നമ്മൾ തന്നെ നിശ്ചയിച്ച ഡോക്ടർ നാരായണൻ, ഇവിടെ ഇപ്പോഴത്തെ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ, ഇവരൊക്കെ അക്കാദമിക്കലി നമ്മുടെ സമൂഹത്തിലെ മികവാർന്ന അക്കാദമിക് പ്രതിഭകളാണ്. ആ അക്കാദമിക് പ്രതിഭകളെയാണ് LDF നിയമിച്ചിട്ടുള്ളത്. ഏത് നിയമനമായാലും CPM പക്ഷപാതിത്വത്തിനല്ല മുൻഗണന, അക്കാദമിക് മികവിനാണ് മുൻഗണന. അത് എല്ലാ നിയമനങ്ങളിലും വൈസ് ചാൻസലർ നിയമനമായാലും ശരി,
അധ്യാപക നിയമനമായാലും ശരി, എപ്പോഴും നമ്മൾ ആ പരിഗണനയ്ക്കാണ് ഒന്നാം സ്ഥാനം നൽകിയിട്ടുള്ളത്. അങ്ങനെയാണ് കേരളത്തിലെ കാര്യങ്ങളിൽ വിദ്യാഭ്യാസ സംബന്ധിയായിട്ട് വിശേഷ ഉന്നതവിദ്യാഭ്യാസ രംഗത്ത് സി പി എം നിലപാട്. ഈ കേട്ടുകഴിവി ഇല്ലാത്ത തരത്തിലുള്ള പ്രതികരണങ്ങളാണല്ലോ. രാജ്ഭവൻ ഒരു വാർത്താസമ്മേളനത്തിന് വേദിയാകുന്നു. അവിടെ അദ്ദേഹം ചില ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ എടുത്ത നിലപാടുകൾ തെറ്റാണെന്ന് വരുത്തിക്കാൻ ശ്രമിക്കുന്നു. എത്ര ഗൗരവമാണ് സംസ്ഥാന സർക്കാരും സി പി എമ്മും ഈ വിഷയത്തിന് നൽകുന്നത്? അല്ല, അത് രാജ്ഭവനെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള അതിൽ ഏറ്റവും ഗൗരവമുള്ള ഒരു വസ്തുതയാണ്. രാജ്ഭവൻ സാധാരണ ഗവർണർമാർ പത്രസമ്മേളനം നടത്തി സ്വന്തം രാഷ്ട്രീയ നിലപാട് വിശദീകരിക്കാറില്ല. ഈ പത്രസമ്മേളനത്തെ നമ്മൾ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താ? അദ്ദേഹം പത്രസമ്മേളനം നടത്തി സി പി എമ്മിനെ വിമർശിക്കുമ്പോൾ, മുഖ്യമന്ത്രിയെ വിമർശിക്കുമ്പോൾ, എൽ ഡി എഫിനെ വിമർശിക്കുമ്പോൾ, അദ്ദേഹം ജനങ്ങളുടെ മുന്നിലേക്ക് തന്നെ സമർപ്പിക്കുന്നത് സംഘപരിവാറുമായുള്ള അതിൻ്റെ ദാർഢ്യമേറിയ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ ശരിമയെക്കുറിച്ച് സമർപ്പിക്കാനും കൂടി ഗവർണർ സമയം കണ്ടെത്തുക. സാധാരണഗതിയിൽ രാജ്ഭവൻ ഇടപെടേണ്ട ഒരു വിഷയമാണോ അത്? രാജ്ഭവനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അതാണോ? അല്ല. ഒരു ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയിലെ പ്രവർത്തനം പ്രതീക്ഷിക്കുന്ന നമ്മുടെ മുന്നിലേക്ക് വളരെ കൃത്യമായ സ്വന്തം രാഷ്ട്രീയ നിലപാട്, ആ നിലപാടിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് എല്ലാ അഭിപ്രായത്തിലും ഉണ്ടാകും. ആ നിലപാട് സമൂഹത്തെ അറിയിക്കുക എന്ന ജോലി കൂടി അദ്ദേഹം നിർവഹിച്ചു. അതാണ് ഈ പത്രസമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു ടൂളായി അല്ലെങ്കിൽ ഒരു പ്ലേഗ്രൗണ്ടായി രാജ്ഭവൻ മാറി എന്ന അഭിപ്രായമാണോ സി പി എമ്മിനുള്ളത്? അല്ല, അങ്ങനെ ആവാൻ പാടില്ലാത്തതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇതൊക്കെ ഇന്ത്യയുടെ ഭരണഘടനയിൽ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ഉത്തരവാദിത്വമുള്ള സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഗവർണറെ ജനങ്ങൾ തിരഞ്ഞെടുത്താണോ? അദ്ദേഹത്തിന് കേരളത്തിലെ ജനതയോട് എന്തെങ്കിലും അക്കൗണ്ടബിലിറ്റി ഉണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹം ഒരു നിയമനം കിട്ടി അവിടെ വന്ന് ഗവർണറായിട്ടുള്ള ആളാണ്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ തനിക്ക് ഇല്ലാത്ത പദവികളെ കൂടി അദ്ദേഹം ഉപയോഗപ്പെടുത്തുക. തനിക്ക് ലഭിച്ച ഭരണഘടനാപരമായ ചുമതലകൾ നിർവഹിക്കുന്നതിന് പകരം സംസ്ഥാന ഗവൺമെൻറ്റിനെ സമ്മർദ്ദത്തിലാഴ്ത്താനും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പൊതു തീരുമാനങ്ങളെ അംഗീകരിക്കാതിരിക്കാനും അദ്ദേഹം ശ്രമിക്കുകയാണ്. തികഞ്ഞ ഭരണഘടനാ ലംഘനമാണ് ഗവർണറുടെ ഭാഗത്തുനിന്ന് വരുന്നത്.